ഹായ് കൂട്ടുകാരേ, നമസ്കാരമുണ്ട്. നാണ്ടേ, നമ്മളിപ്പോൾ കാണുന്നത് കണ്ടല്ലേ, ആ ചേട്ടൻ വളരെ വിദഗ്ധമായി നല്ല ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണത്. ഇത് നമ്മുടെ നാടൻ കപ്പയാണ്. ഈ കപ്പയെന്ന് പറഞ്ഞല്ലാണ്ട് നല്ല ശുദ്ധമായ എണ്ണയിൽ ആ ചേട്ടനാണെങ്കിൽ ചെറിയ എന്ത് പപ്പടത്തേക്കാൾ നൈസായിട്ട് പേപ്പർ പോലെ കനത്തിൽ ചീനി അരിഞ്ഞരിഞ്ഞിട്ടിട്ട് വറുത്ത് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് നമുക്ക് തരും. വളരെ ഇന്ന് നമ്മളിവിടെ പിള്ളേർ കഴിക്കുന്ന ഒക്കെയല്ലേ ലെയ്സ് ഒക്കെ, ലെയ്സിനേക്കാളൊക്കെ വളരെ സമ്പുഷ്ടമായി കഴിക്കാവുന്ന, എന്നാൽ യാതൊരുവിധ കെമിക്കലോ എക്സ്ട്രാ മസാലകളോ ചേരാത്ത നല്ലൊരു ലഘുഭക്ഷണമാണ്. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് കിട്ടുന്ന ചീനിയല്ലേ, ചീനി എടുത്ത് നമുക്കിതുപോലെ നൈസായിട്ട് ചെറിയ വീതി പേപ്പറിൻ്റെ കനത്തിലാണ് അരിഞ്ഞ് ഇതുപോലെ മായമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയ വൈകിട്ടത്തേക്കൊക്കെ ചെറിയ പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എണ്ണ ഇതിട്ട് അപ്പം എണ്ണയ്ക്കകത്ത് തന്നെയാണ് തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് നീരായിട്ടാണ് അതിനകത്ത് വയ്ക്കുന്നത് അതിനകത്ത് പിടിക്കാൻ വേണ്ടി. അങ്ങനെ ഇതിന് മുളക് പൊടി ചേർത്തിട്ടിട്ട് നമുക്കത് ഉപയോഗിക്കാം. വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം, ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം. ചീനിയൊക്കെ നമുക്കിപ്പം വയലിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. മാച്ച് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ വില കൊടുത്ത ഇപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് സാധനം വാങ്ങണം, ഒരു 40 രൂപയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ചിപ്സ് വാങ്ങിക്കണം. അപ്പം 40 രൂപയ്ക്ക് നമുക്ക് ഒരു തൂക്കം ചീനി കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ 150 രൂപയുടെ സാധനം നമുക്ക് കഴിക്കാം കുറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം, നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നല്ല ഇതാണ് കാണാൻ കണ്ടോ. അത് അത് ഇളക്കുന്ന രീതി തന്നെ നമ്മൾ സാധാരണ ഇളക്കുന്നുണ്ടാവും, പരസ്പരം ഒട്ടാതിരിക്കുന്ന രീതി അതിങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. അതിനകത്തേക്കാണ് ഉപ്പ് നീര് ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. എന്തായാലും വാരി കിട്ടുന്നത് എണ്ണയിൽ തന്നെയാണ് ഉപ്പ് നീരായിട്ട് ഒഴിച്ച് അതിൻ്റെ അളവിന് നമുക്ക് വേറെ ഒന്നും ചേർക്കാനും വറുത്ത് വരുത്തില്ല, അല്ലെങ്കിൽ മുളക് പൊടി ചേരുകയും നമുക്ക് ഉളക്കാം. കേട്ടോ, നോക്കുക, പരീക്ഷ നോക്കുക. ഈ ചേട്ടൻ്റെ പേരും നമ്പരും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി മണിമല റൂട്ടിൽ ആണ്, മണ്ണാറമല എന്ന സ്ഥലത്താണ് ചേട്ടൻ കെട്ടിട വരുന്നത്. ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പോൾ വരും, രാത്രി 8:30 വരെ അവിടെ കാണുന്നതാണ്. വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതുമാണ് നമ്മുടെ പ്രചോദനം. നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇനിയുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ആ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ കൂടെ എന്നും VME ബ്ലോഗ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സൂപ്പർ ആട്ടോ, ഫുൾ ടേസ്റ്റ്. അവരോട് കൊടുക്കും. എന്നാ എന്നാ ഇത് വേണ്ടി പൈസ മതി.